നിനക്ക് രണ്ട് തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് ഈ ഭ്രമയുഗം അലിയുഗാനിക്കൊക്കെ വികൃത രൂപം. ഇതേ ഭ്രമയുഗം. ഹൈ ഫ്രണ്ട്സ്, കലിയുഗത്തോടെ ഒരു ഘോര മുഖം. ഇത് ഭ്രമയുഗ നമ്മുടെ കലിയുഗതവുന്തോ അപഭ്രംശ. ഓരോ ദിവസം ചെല്ലുമ്പോൾ ഈ ബ്രഹ്മയുഗ ഹിസ്കാൽമേ ഭക്തി ഒരു സംസ്കാർ നിരത്തക്ക. ഇത്രമാത്രം ജനങ്ങൾ കാത്തി മലയാള ചരിത്രത്തിലുണ്ടായിട്ടില്ല. ബ്രഹ്മയുഗ ഈ സിനിമ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഒരാള് പോലും പ്രതീക്ഷിക്കാത്തൊരു സിനിമയായിരുന്നു ഭൂതകാലം എന്ന സിനിമ. വന്നപ്പോ ആ സിനിമ കണ്ടവർ വളരെ ചുരുക്കം പേരുള്ളൂ. ആ ചുരുക്കം പേര് നല്ല അഭിപ്രായം പറഞ്ഞെങ്കിലും ആ സിനിമ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ അത്രമാത്രം സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ ഭ്രമയുഗം സിനിമ വന്നപ്പോൾ ആദ്യം നമ്മൾ കേട്ടത്, ഞാൻ കേട്ടത് കേട്ടോ, എനിക്ക് മറ്റുള്ളവർ കാര്യമില്ല, ഞാൻ കേട്ടത് മമ്മൂക്ക ഒരു ചെറിയ റോളാണ്, ഹരിശ്രീ ശോകനാണ്, സിദ്ധാർത്ഥ് ഇവരൊക്കെയാണ് ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ, മമ്മൂക്ക ചെറിയ റോളാണ് എന്നൊക്കെയാണ് കേട്ടിരുന്നത്. അതിനുശേഷം വരുന്ന പോസ്റ്റേഴ്സാണ് ഈ സിനിമയെ ഇത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇത്രയധികം ആളുകൾ ഈ സിനിമയെ കാത്തിരിക്കുന്നത് ഇതിൻ്റെ പോസ്റ്റേഴ്സ് ഒന്ന് കണ്ടു മാത്രമാണ്. നമുക്കറിയാം രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞ വ്യക്തി അത്രയധികം ഹിറ്റുകൾ സമ്മാനിച്ച ഒരു വ്യക്തിയൊന്നുമല്ല. ഒറ്റ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ, വേറെ സിനിമ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഭൂതകാലം എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ട് ഇത്രയധികം ജനങ്ങൾ ആ സിനിമയെ കാത്തിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെങ്കിൽ മമ്മൂക്ക നടിക്കുന്നു എന്നുള്ളതൊരു വേറെ കാര്യം മാത്രമല്ല, അതിന് വന്ന പോസ്റ്റേഴ്സിനാണ് ഏറ്റവും മാർക്ക് കൊടുക്കേണ്ടത്. ആ പോസ്റ്റേഴ്സ് തയ്യാറാക്കിയ മിടുക്കനായ ചെറുപ്പക്കാരൻ, ഞാൻ പേര് മറന്നു, ഇപ്പോഴും ഞാനത് പ്ലാൻ ചെയ്തിട്ട് ചെയ്ത വീഡിയോ അല്ല, ഇനി പറഞ്ഞു വന്നു എന്ന് മാത്രം, അവനാണ് ഓരോ ദിവസവും ഓരോ പോസ്റ്റേഴ്സ് തയ്യാറാക്കി മമ്മൂക്കയെ കാണിക്കുന്നു, ആ പോസ്റ്റേഴ്സ് പുറത്തിറക്കുന്നതും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യം ഇറങ്ങിയ പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മനയുടെ ഒരു പഴയ ഒരു അകലെന്നുള്ള ഒരു ഷോട്ട് സംഭവം, ഒരു ഭീകരമായൊരു ദൃശ്യം പോലുള്ളൊരു മനയിലേക്കുള്ളൊരു സീനായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള ഓരോ പോസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തകരമായിട്ടുള്ള പോസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നീട് മമ്മൂക്കയുടെ പോസ്റ്റർ വന്നു, പല പല തരത്തിലുള്ള പോസ്റ്റർ, ആദ്യം ഒരു പോസ്റ്റർ വന്നു, അതിനുശേഷം പിന്നീട് മമ്മൂക്ക ഇങ്ങനെ ഇന്ന് ചിരിക്കുന്ന വല്ലങ്ങനെ കണ്ടിട്ട് ചിരിക്കുന്ന ഒരു സംഭവം, അത് കഴിഞ്ഞിട്ട് ധാരാളം പോസ്റ്റേഴ്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റേഴ്സ് ഇന്ന് ഇന്നലെയൊക്കെ ഇപ്പോൾ തന്നെ ഒക്കെ കണ്ടൊരു പോസ്റ്റേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞ് ദൈവമേ എന്താ പറയുക. അങ്ങനെയുള്ളൊരു ഇത്രയധികം ആളുകൾ കാത്തിരിക്കുന്നൊരു സിനിമ മലയാളത്തിലല്ല ഇന്ത്യയിൽ തന്നെയില്ല. അപ്പോൾ നമുക്ക് പേടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു പേടി ഇപ്പോൾ നമുക്കുണ്ട്. കാരണം ഓവർ എക്സാജറേറ്റ് ചെയ്ത് പോയിട്ടുള്ള സിനിമകളൊക്കെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത് ഈ സിനിമ എന്തായാലും ഫാസ്റ്റായിട്ട് എടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ ആർക്കും ബോറടിപ്പിക്കാതെ ഫാസ്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്ത സിനിമയൊന്നും ആയിരിക്കില്ല. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലായിരിക്കാം. പക്ഷേ ഈ സിനിമ പേടിപ്പെടുത്തുന്നതാണോ അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ടും അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകൾ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരൊക്കെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ ഒരു നെഗറ്റീവ് അഭിപ്രായം അല്ലെങ്കിൽ രണ്ടഭിപ്രായമൊക്കെ വന്നാൽ സിനിമയ്ക്ക് സിനിമയെ തകർക്കാനും ഈ സിനിമയെ പരാജയപ്പെടുത്താനും നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ളത് നമ്മൾ എന്തായാലും മനസ്സിലാക്കണം. കാരണം എന്താണെങ്കിൽ അറിയാം, ഞാൻ കൂടുതലായിട്ടൊന്നും പറയില്ല, ഞാൻ എപ്പോഴും പറയുന്നത് കുറച്ച് കൂടുതലാവാറുണ്ട്. കുറച്ച് ടീമുകളുണ്ട്, നമ്മൾ പേരൊന്നും പറയില്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് അവരുടെ സിനിമകൾ കൊട്ടി ആഘോഷിക്കപ്പെട്ട് കൊണ്ടുവന്ന പുലർച്ചയ്ക്കും ഒക്കെ കൊണ്ടുവന്ന് ബാൻഡ് സെറ്റും മേളം ഒക്കെ ആയിട്ട് വന്നിട്ട് മുല്ലപ്പൂമാലയും പൂ അലങ്കാരമൊക്കെ ചെയ്തുകൊണ്ട് സിനിമ ഇറക്കിയിട്ട് ഉറക്കിക്കെടുത്തിയ സിനിമകളാണ്. അങ്ങനെ
കുറേ വർഷങ്ങളായിട്ട് അവർ സിനിമകളൊന്നും കിട്ടാതിരുന്ന സമയത്ത് ഒരു ചെറിയൊരു സിനിമ, അത്യാവശ്യ സിനിമ ഓടിയപ്പോൾ തന്നെ അവർക്ക് എന്താ പറയുക, നിലത്തല്ല ഒരു മാനത്തല്ല ഇരിക്കുന്ന ഒരവസ്ഥ. ചെറിയൊരു സിനിമ വിജയിച്ചു, അത്യാവശ്യം വിജയിച്ചു, അല്ലെങ്കിൽ വമ്പം വിജയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് പോലും അവർ തലകുത്തി മറിയേണ്ടതായി. അപ്പോൾ അവർ പറയുന്നു ആ ചെറിയ സിനിമ കൊണ്ട് തന്നെ ഞങ്ങൾ വലിയ രീതിയിൽ വിജയിച്ചു, ഇനി ഞങ്ങളുടെ മറ്റേ സിനിമകളും വന്നു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരൊറ്റ സിനിമേനെ 500 കോടി അടിക്കും, 1000 കോടി അടിക്കും, മറ്റുള്ള സിനിമകൾ ഇവിടെ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചു. 2018 എന്ന് പറഞ്ഞ സിനിമയാണ് ഏറ്റവും മുമ്പിൽ കളക്ഷനിൽ നിൽക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സിനിമേനെ ബീറ്റ് ചെയ്യണമെന്ന് അവർ വലിയൊരു ആഗ്രഹമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയുടെ സിനിമയല്ല, 2018 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സിനിമയല്ല. ഇപ്പോൾ ടോവിനോ തോമസിൻ്റെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ രീതിയിലാണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. പക്ഷേ ടോവിനോ തോമസിൻ്റെ സിനിമ എന്ന് പറയാൻ പറ്റും നമുക്ക്, ആ സിനിമ 2018 എന്ന സിനിമ ടോവിനോ തോമസ് കുറച്ചും കൂടിയും സെൻറ്റി വർക്കൗട്ടായി എന്ന് മാത്രം. അതായത് ആ സിനിമയിൽ ടോവിനോ തോമസിനാണ് സെൻറ്റി വർക്കൗട്ടായത്. കാരണം അവൻ മരിച്ചു പോകുന്ന ഒരു സമയവും കാര്യങ്ങളും, അവൻ നാട്ടിനല്ല നല്ലവനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിന്നുകൊണ്ട് അവസാനം അവൻ മരണത്തിലേക്ക് കീഴ്പ്പെട്ട് പോകുമ്പോൾ എല്ലാവർക്കും സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ ആ സിനിമ ഒരു തുല്യമായിട്ടുള്ളൊരു റോളൊന്നുമല്ല, എല്ലാവർക്കും തുല്യമായിട്ടുള്ള റോളുള്ള സിനിമയാണ്. അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ പറയുമ്പോൾ ടോവിനോ തോമസിൻ്റെയൊക്കെ പേര് പറയണമെങ്കിലും അത് കുറേ നടന്മാർ, ആസിഫ് അലി ആയാലും മറ്റുള്ള എല്ലാ നടന്മാരും കൂടി ചേർന്ന് അഭിനയിച്ച സിനിമയാണ്. കുഞ്ചാക്കോ ബോബനും മറ്റുള്ളവരെല്ലാവരും ചേർന്ന് അഭിനയിച്ച അവരെ, ശരിക്കും ജൂഡ് ആൻ്റണിയുടെ സിനിമ തന്നെയായിരുന്നു 2018 എന്ന് പറഞ്ഞ സിനിമ. നമ്മളെല്ലാവരെയും എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൊരു കഥയായതുകൊണ്ട് ആ സിനിമ കൂടുതൽ വിജയിക്കാൻ സാധിച്ചു. പക്ഷേ ആ സിനിമേനെ ആ സിനിമയുടെ മുന്നിൽ നിൽക്കുന്ന റെക്കോർഡിന് തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സംഭവമൊക്കെ എഴുതി കൂട്ടി കൊണ്ടുവന്നത്. പക്ഷെ അത് പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ മമ്മൂക്കയുടെ സിനിമ ഏത് ചെറിയ സിനിമ വരുന്നു അത് വലിയ രീതിയിൽ സ്വീകാര്യത വരുന്നു. ബ്രഹ്മയുഗം എന്ന സിനിമ ഇപ്പോൾ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഒരാൾ പോസ്റ്റർ ഇട്ട് കണ്ടിട്ടുണ്ട്, മമ്മൂക്കൊക്കെ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണ പരുന്ത് എന്ന സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ചിരുന്നു. ശ്രീകൃഷ്ണ പരുന്തും ബ്രഹ്മയുഗമായിട്ടൊക്കെ മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ശ്രീകൃഷ്ണ പരുന്ത് വേറെ സിനിമയാണ്, വേറെ ജോണറിൽപ്പെട്ട സിനിമയാണ്, മന്ത്രവാദം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അങ്ങനത്തെ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം. നല്ല സിനിമയായിരുന്നു ശ്രീകൃഷ്ണ പരുന്ത്, സൂപ്പർ പി വി തമ്പിയുടെ ഏതൊക്കെ മനോരാജ്യത്തിൽ ഏതിൽ വന്നിട്ടുള്ളൊരു നോവലിൽ വന്നിട്ടുള്ള കഥയാണ് ശ്രീകൃഷ്ണ പരുന്ത്. സൂപ്പർ സിനിമയായിരുന്നു, അതൊന്നും നമ്മൾ തർക്കില്ല. ലാലേട്ടൻ ചെറുപ്പക്കാലമായിരുന്നു, നന്നായിട്ട് അഭിനയിച്ച കുമാരേട്ട എന്നൊക്കെയുള്ള പാട്ടൊക്കെ ഉള്ള, നിലാവിൻ്റെ പൂങ്കാറ്റിൽ എന്നൊക്കെയുള്ള പാട്ടൊക്കെ, നിലാവിൻ്റെ പൂങ്കാറ്റ് അങ്ങനെയൊക്കെ നല്ല നല്ല പാട്ടുകളൊക്കെ ഉള്ള സിനിമയാണ്. അതൊക്കെ ഗംഭീര സംഭവം തന്നെ, അതൊന്നും ആരും എതിർപ്പ്. പക്ഷേ അതിനും കൊണ്ട് മാച്ച് ചെയ്യാൻ വന്നു ഇവർ പലതരത്തിലും വരും, പല വേഷത്തിലും വരും, ഇവർക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ബ്രഹ്മയുഗം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ ഇവർ എല്ലാവരും നാട് വിട്ട് പോകേണ്ടി വരും. ഈ ടീമിന് മുഴുവൻ ഒരാൾക്കല്ല, നാട് മൊത്തം അവർ നാട് വിട്ട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ലാലേട്ടൻ ഫാൻസാവും. അപ്പോൾ അവർ ഇതിന് തകർക്കാൻ പരമാവധി ശ്രമിക്കും, സ്ലോ ആണ് ലാഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് തകർക്കാൻ ശ്രമിക്കും. പക്ഷേ ഇത് മമ്മൂക്കയാണ്.